നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമഹായുദ്ധ ഭീഷണിയിലാണ് യൂറോപ്പും പശ്ചിമേഷ്യയും. ഈ ഘട്ടത്തിൽ ചിലരുടെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻ ദുരന്തങ്ങളാണ് 2025 ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. എന്നാൽ അതോസ് സലോമി 2024 നടക്കാൻ പോകുന്നത് പ്രവചിച്ചു കഴിഞ്ഞത് ഇപ്പോൾ വൈറലാകുകയാണ്. ഇറാന്റെയും ഇസ്രയേലിന്റെയും സൈന്യങ്ങൾ യുദ്ധത്തിൽ കൃത്രിമ ബുദ്ധി സാങ്കേതികതകൾ ഉപയോഗിക്കും. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ചൈന, ഉത്തര കൊറിയ, റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഒരായുധമായി ഉപയോഗിക്കും. അത് ഭൂമിയെ ഇരുട്ടിലേക്ക് വീഴ്ത്തും. ലോകമെമ്പാടും ഡിജിറ്റൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നിശ്ചലമാകുമെന്നാണ് സലോമി പ്രവചിച്ചത്. ഈ പ്രവചനമാണ് സൈബറിടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നാണ് ബ്രസീലിയൻ സൈക്കോളജിസ്റ്റായ അതോസ് സലോമി അറിയപ്പെടുന്നത്. ഭാവിയിലെ വിവിധ സംഭവങ്ങൾ പ്രവചിക്കുന്ന ഇദ്ദേഹം സ്വയം പ്രവാചകനായാണ് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ തന്നെ സലോമി പ്രവചിച്ച കാര്യങ്ങളും ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കൊണ്ടാണ് വലിയ ചർച്ചകളായി മാറിയതും. അർജന്റീന ഫുട്ബോൾ ജേതാക്കളാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു സലോമി. അതുകൊണ്ട് സലോമിയുടെ പ്രവചനങ്ങളെ ഗൗരവത്തോടെ പിന്തുടരുന്നവർ ധാരാളം ബ്രസീലിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെയായുണ്ട്. ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്നാണ് ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിൽ അതോസ് സലോമി പറഞ്ഞത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തിയാൽ മൂന്നാം ലോക മഹായുദ്ധം തീർച്ചയായും സംഭവിക്കുമെന്ന് സലോമി മുൻപേ പ്രവചിച്ചിരുന്നു. ഇറാന്റെയും ഇസ്രയേലിന്റെയും സൈന്യങ്ങൾ യുദ്ധത്തിൽ കൃത്രിമ ബുദ്ധി സാങ്കേതികതകൾ ഉപയോഗിക്കുമെന്നുള്ള പ്രവചനമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷവും യുദ്ധത്തിലേക്ക് നയിക്കും. ചൈനയ്ക്കും റഷ്യയ്ക്കും മറ്റ് രാജ്യങ്ങളിൽ സൈബർ ആക്രമണം നടത്താൻ കഴിയും. ഇത് ഈ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അതോസ് സലോമി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള വിവര സാങ്കേതിക സംവിധാനങ്ങളെ തളർത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്. റഷ്യ ഇത് പ്രയോഗിക്കും എന്നാണ് അതോസ് സലോമി പറഞ്ഞത്. യുക്രൈനിൽ റഷ്യ ഈ നീക്കം നടത്തിയോ എന്നും ഇപ്പോൾ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ലോകമെമ്പാടും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകരാറിലായാൽ ഡിജിറ്റൽ രേഖകളും രഹസ്യ വിവരങ്ങളും ചോർന്നുപോകും. ഇത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെ ബാധിക്കുകയും ഇലക്ട്രോണിക് സിഗ്നലുകളെ തകർക്കുകയും ചെയ്യും. രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന ആഗോള സൈബർ ആക്രമണമാണ് ഇത്. ഇറാന്റെ നെഞ്ചിൽ ഇപ്പോൾ തന്നെ ഇസ്രയേൽ സൈബർ അറ്റാക്ക് നടത്തിക്കഴിഞ്ഞു. അതിൽ നിന്ന് തല ഉയർത്താൻ പോലും ഇറാന് കഴിയുന്നില്ല. ഇതുകൂടാതെ മഹാമാരി, എലിസബത്ത് രാജ്ഞിയുടെ മരണം, എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങുന്നത് തുടങ്ങി നിരവധി സംഭവങ്ങൾ കൃത്യമായി സലോമി പ്രവചിച്ചിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളുമായുള്ള മനുഷ്യരുടെ കൂടിക്കാഴ്ച, ഭൂമിയുമായി ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി, AI സാങ്കേതിക വിദ്യയിലൂടെയുള്ള സൈബർ ആക്രമണം, മൂന്നാം ലോക മഹായുദ്ധം, വരൾച്ച, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിലുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും അതോസ് സലോമി പ്രവചിച്ചിരുന്നു. ഇതുകൂടാതെ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു പ്രവചനവും സലോമി നടത്തിയിട്ടുണ്ട്. ഒരു മാരക വൈറസ് ആണ് ഇനി മനുഷ്യനെ ഒന്നാകെ വിറപ്പിക്കുക എന്ന് സലോമി പ്രവചിച്ചത്. പുതിയ മാരകമായ വൈറസ് ആണിത്. കൊറോണ വൈറസ് ഏത് തരത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുവോ അതിനേക്കാൾ എല്ലാം മാരകമായിരിക്കും ഈ വൈറസ് എന്ന് സലോമി പറയുന്നു. ഈ വൈറസ് ലോകത്താകെ ബാധിക്കുമെന്നും സലോമി വ്യക്തമാക്കി. COVID-19 വെറുമൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് പറയുകയാണ് സലോമി. ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പുതുതായി ഒരു വൈറസ് ഉത്ഭവിക്കും. ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. വലിയ പ്രത്യാഘാതങ്ങൾ മാനവരാശിക്കുണ്ടാക്കും. നിരവധി പേർ മരിച്ചു വീഴും. ഈ രോഗത്തെ പരിശോധിക്കാതെ ഒഴിവാക്കിയാൽ മാരകമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. മാനസിക നിലയെ തന്നെ അത് ബാധിക്കും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസായി ഇത് മാറുമെന്നും അതോസ് സലോമി പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും സലോമിയുടെ പ്രവചനങ്ങൾ ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.